വരുന്നുണ്ട്. ബാലഗംഗാധരന്റെ കേസ് എങ്ങനെയായി സുരേഷ്? എന്താ ശിക്ഷ? ജീവപര്യന്തമായിരിക്കും. ഏയ്, തൂക്കിക്കൊല്ലുമെന്നാ ഞാൻ കേട്ടത്. അച്ഛാ, എന്താടി ജയിച്ച പിശാചിനേക്കാളും തോറ്റ ദൈവം തന്നെ അടച്ച നല്ലത്. സത്യം തോറ്റു, ജനങ്ങൾ തോറ്റു, പക്ഷെ ഞാൻ തോക്കില്ല, ഒരിക്കലും തോക്കില്ല. എന്റെ ഭഗവാനെ, ഇതുങ്ങൾ രണ്ടും ഇതെപ്പ വന്ന് കിടന്നു? അശ്ലീകരം. ഡേ, അങ്ങോട്ട് എഴുന്നേക്കേ, എഴുന്നേക്കാൻ, നേരെ വന്ന്. മണി എത്രയടി? ഇന്ന് കവാത്തുള്ള ദിവസം. ചേട്ടൻ ഇന്ന് കവാത്തിന് പോണ്ട, ഞാൻ അവധി തന്നിരിക്കുന്നു. നമ്മൾ ആരാ അവധി കൊടുക്കാൻ? ആരാണെന്നോ? നീരേറ്റ് വിടുന്ന നാരണം കുട്ടിയെ പറ്റി നിനക്കെന്തറിയാം? സ്ഥലത്തെ പ്രധാന നേതാവ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൂടിയേട്ടാ. ആഭ്യന്തരമന്ത്രി തോക്കാണെങ്കിൽ നാരണം കുട്ടി അതിന്റെ കാഞ്ചിയ. ആ കാഞ്ചി അയാടെ കൈ തന്നെ ഇരുന്നോട്ട്. നിങ്ങൾ മര്യാദ കിടന്നിട്ട് കുളിച്ചിട്ട് കവാത്തിന് പോവാൻ നോക്ക്. പെൻഷൻ ആകുന്നതിന് മുമ്പേ ഒരു പെങ്ങച്ചുള്ളതിനെ കൂടെ പറഞ്ഞയക്കേണ്ടതാ. എന്തിനാ ചേച്ചി പെൻഷനും കല്യാണവും കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നത്? പെണ്ണിനെ ഞാനേറ്റു. ഏറ്റെന്ന് പറഞ്ഞാ നാരായണൻ കുട്ടി അവളെ കെട്ടുവന്ന് തന്നെ. അപ്പൊ അതിനുവേണ്ടിയാണോ ഈ തുണ്ണയ്ക്ക് വിളിച്ചോണ്ട് വന്ന് കിടത്തിയത്? കല്യാണം കഴിയാതെ അകത്ത് കിടക്കുന്ന ശരിയാണോ ചേച്ചി? നിങ്ങൾ സമ്മതിച്ചാലും ജനം സമ്മതിക്കുവോ? ദേ ഇങ്ങോട്ട് നോക്കി. അപ്പൊ നാരായണൻ കുട്ടിക്ക് പെണ്ണ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ? ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. തലയിലെഴുത്ത് നേരെയാണെങ്കിൽ അടുത്ത വർഷം മന്ത്രിയാ. മന്ത്രിയാകാൻ തലയിലൊന്നും വേണ്ട, ഞാൻ ഇലക്ഷന് നിൽക്കും, എം എൽ എ ആവും, മന്ത്രിയാവും. എന്നാൽ അത് കഴിഞ്ഞിട്ട് മതി കല്യാണാലോചന. എന്നാ ഇത്തവണ തന്നെയാ നിൽക്കും. തൽക്കാലം ഗേറ്റിന് വെളിയിൽ നിന്നാ മതി. പോയാട്ടെ. എവിടെന്ന് കിട്ടിയേട്ടാ ഈ പുള്ളിനെ? എന്ത് പറയാനാ, ഒരു കള്ളന്റെ വീട്ടിൽ തൊണ്ടിയെടുക്കാൻ ചെന്നപ്പോ എന്റെ ഗതികേണ് ഞാൻ ചൂണ്ടിക്കൊണ്ട് പോന്നതാ. സർവ എടപ്പാളിത്തിനും അവൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പോരാത്തത് ചേട്ടനും പഠിപ്പിച്ചു കാണും. വന്നു ചേർന്ന എടപ്പാളികളെ ആക്ഷേപിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ അത് എന്നെ ആക്ഷേപിച്ചു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് തന്തയ്ക്ക് വിളിക്കാനേ നേരമുള്ളൂ. എന്നാ ഞാനും കൂടി ഒന്ന് വിളിച്ചേക്കാം. എടപ്പാളി, സുരേഷ് ബാലഗംഗാധരൻ വീണ്ടും രക്ഷപ്പെട്ടു ഇല്ലേ? പണവും സ്വാധീനവും ഉള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അവരെ താങ്ങി നിർത്താൻ ഇന്നത്തെ സർക്കാരും ഉദ്യോഗസ്ഥന്മാരും കാണും. ഈ വ്യവസ്ഥിതി ഒന്ന് പൊളിച്ചെഴുതിയാലേ ഇവിടുത്തെ സാധാരണക്കാരന് സ്വയമായി ജീവിക്കാനാവൂ. ഇതെന്റെ മൂന്നാമത്തെ കത്താണ്. ഇനി ഞാൻ ആരാണെന്ന് പറയാം. Thank you.
ചേട്ടൻ ഇവിടെ പോന്നു. വന്നിട്ട് പറയാം. നീ ഇവിടെ നിന്നു. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സ്ഥലം മാറി വന്നത് നീയല്ലേ? നീ എനിക്ക് കത്തുകൾ അയച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? നീയെങ്കിലും ശങ്കൂറ്റത്തോടെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പേര് വെച്ച അയച്ച അവസാനത്തെ കത്തോ? എന്റെ ശവശരീരം പോലീസുകാരെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം. കുറെ ദിവസം ആലോചിച്ചു. അവസാനം എന്നെ കൊല്ലാതെ നിന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. എന്താ വെട്ടാൻ ഇനി തലകളൊന്നുമില്ലേ? പരിഹാസമാണെന്ന് മനസ്സിലായി. എന്നാൽ ഒരു സത്യം പറഞ്ഞോട്ടെ, ഒരു തല കൂടി വെട്ടിക്കളയാൻ കഴിയാതിരുന്നതിൽ ദുഃഖമുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. വീടും ആക്രമിച്ചു. എങ്ങനെയോ രക്ഷപ്പെട്ടുകളും. ആളാരാണെന്ന് മനസ്സിലായോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ജനദ്രോഹി, സമ്പന്നൻ, നിന്നെ തുടർച്ചയായി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാലഗംഗാധരൻ. തലയും കൊണ്ട് നടക്കാൻ അർഹനാണോ അയാൾ? അയാളുടെ സ്പിരിറ്റ് ബിസിനസിനെ കുറിച്ചും പ്രസിനെ കുറിച്ചും എല്ലാം ഞാൻ എഴുതിയത് സത്യമാണെന്ന് നിനക്കിപ്പോ ബോധ്യമായില്ലേ? കേസുകളൊക്കെ നീ പിടിച്ചു. എന്നിട്ടെന്തായി? ഇവിടെ സമ്പന്നന്മാർ വിചാരിക്കുന്നതേ നടക്കും. രാജ്യവും ഭരണവും അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ തല ഉടനെ ഉപദേശിക്കാൻ പോവുകയാണ്. അല്ല, നീ എം എസ് സി കഴിഞ്ഞ ഡോക്ടറേറ്റ് എടുത്തൊരു കോളേജ് ലെക്ചർ ആയിരുന്നു. എന്നാലും എടാ, ആ പരിപാടി തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങളത് തിരുത്തി. ഇനി അത് സംബന്ധിച്ചൊരു വാദപ്രതിവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നീ പശ്ചാത്തപിക്കുന്നു അല്ലേ? ജനങ്ങൾക്കിന്ന് ഞങ്ങളെ ആവശ്യമില്ല. ഞങ്ങളെ ഒളിവിൽ താമസിപ്പിക്കാൻ പോലും അവർ മടി കാണിക്കുന്നു. എങ്കിൽ പിന്നെ പോലീസുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിൽ മരിച്ചു കളയാമെന്നാണ് ഞാൻ കരുതിയത്. കാര്യം, ഞാൻ നേരിട്ട് ആരെയും കൊന്നിട്ടില്ലെങ്കിലും കൊലക്കേസുകൾ പലതല്ലേ എന്റെ പേരിൽ. ഏതായാലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ സ്ഥലം മാറി വന്നു. നിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങിയേക്കാം. 100,000 രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയൊന്നും അല്ലല്ലോ. മനസ്സിലായില്ല. നിനക്കും അറിയാവുന്നതല്ലേ, പല കേസുകളിലായി 100,000 രൂപ എന്റെ തലയ്ക്ക് സർക്കാർ വില പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ആളിനുള്ളതാണ്. ആ തുക എന്റെ സമ്മാനമായി നിനക്കിരിക്കട്ടെ. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഇതാണോടാ നീ എന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് വരണമെന്ന് പറഞ്ഞ് നീ കത്തയച്ചത് എന്നെ ഇങ്ങനൊന്ന് സഹായിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? ഇതിലെന്താ ഒരു തെറ്റ്? നിനക്കത് മനസ്സിലാവില്ലടാ. 4 വർഷം കോളേജ് ഹോസ്റ്റൽ മുറിയിൽ ഒരു കട്ടിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങിയവരാണ് നമ്മൾ. നിന്നെ അറസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന 100,000 രൂപ എനിക്കെന്താടാ? എന്റെ ശവത്തിന്റെ മൂലിട്ട് കത്തിക്കാനോ? പറയുന്നത് മനസ്സിലാക്കൂ സുരേഷ്. മിണ്ടല്ലടാ പട്ടി.
നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. മനുഷ്യനെ കൊല്ലാൻ നടന്ന നീ മനുഷ്യത്വവും മറന്നുപോയി. നിയമത്തിന്റെ മുൻപിൽ ബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിച്ചിട്ടില്ലാത്തവനാണ് ഞാൻ. പക്ഷെ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യില്ല. നാം തമ്മിൽ കണ്ടിട്ടില്ലെന്ന് കരുതൂ. ഞാൻ തിരിഞ്ഞേൽക്കാം, നീ ഓടി രക്ഷപ്പെടൂ. നീ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പോലീസുകാരുമായി ഏറ്റുമുട്ടും, പിന്നെ എന്റെ ശവമായിരിക്കും നീ കാണുക. ഗോപൻ അറസ്റ്റ്. അറസ്റ്റ് മീ സുരേഷ്. ഓൾറൈറ്റ്, നീ സ്വയം വന്ന് കീഴടങ്ങിയതിന് ശേഷം മാത്രമാണ് നിന്നെ അറസ്റ്റ് ചെയ്തെന്നേ ഞാൻ റെക്കോർഡിൽ എഴുതും. നിന്റെ ഇഷ്ടം. ഇങ്ങനെ വരൂ.